പട്ടുടുത്ത് മേഘങ്ങളെ വാരിപ്പുണർന്ന് നിൽക്കുന്ന ഈ കൊച്ചുസുന്ദരി ആരാണെന്ന് അറിയണ്ടേ? ഇതാണ് നേപ്പിയർ. വെൽക്കം ബാക്ക് ടു അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് ഷെയ്ഡ്സ് ഓഫ് എ വുമൻ. ഞങ്ങൾ താമസിക്കുന്ന ടൗറങ്ങ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 280 കിലോമീറ്റർ അകലെയാണ് നേപ്പിയർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് 20 മിനിറ്റ് നേരം നമ്മൾ കാറിൽ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഈ രണ്ട് സ്ഥലവും വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 3 മണിക്കൂറും 40 മിനിറ്റും കാറിൽ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേപ്പിയറിൽ എത്താനായിട്ട് സാധിക്കും. ഞങ്ങളവിടെ 3 ദിവസമുണ്ടായിരുന്നു, 2 നൈറ്റും 3 ഡേയും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ എല്ലാ സ്ഥലത്തിൻ്റെയും വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാനായിട്ട് ഞങ്ങളെക്കൊണ്ട് സാധിച്ചില്ല. കാരണം ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ ആ ഓരോ നിമിഷവും മനസ്സിലേക്ക് ആവാഹിക്കാനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതൊരു റാൻഡം വ്ളോഗാണ്. വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യം അറിയാമല്ലോ, തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഹോക്സ് ബേ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സൂ ആണ്. അപ്പോൾ അവിടെ ഞങ്ങൾ വന്നേക്കുവാണ്. ഷീപ്പ് ഷീറിംഗ്, അതായത് ചെമ്മരിയാടിൻ്റെ രോമം എടുക്കുന്ന ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഷീപ്പ് ഷീറിംഗ് സ്റ്റാർട്ട് ചെയ്തു. കൊമേർഷ്യലി ചെമ്മരിയാടിൻ്റെ രോമം എടുക്കുന്നതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇക്വിപ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യത്യാസം. നമുക്കറിയാമല്ലോ, ന്യൂസിലൻഡ് എന്ന് പറയുന്നത് നോർത്ത് ഐലൻഡും സൗത്ത് ഐലൻഡും ചേർന്നതാണ്. നോർത്ത് ഐലൻഡിൽ നിന്നുള്ള ചെമ്മരിയാടിൻ്റെ രോമങ്ങൾ പ്രധാനമായിട്ടും കാർപ്പറ്റ് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. പ്രീമിയം ക്വാളിറ്റി കാർപ്പറ്റുകളാണ് ഇത് വെച്ച് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെയുള്ള ചെമ്മരിയാടിൻ്റെ രോമങ്ങളിൽ ലാനോലിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് കാർപ്പറ്റുകൾ പെട്ടെന്ന് കേടാകാതിരിക്കുകയും അഴുക്ക് പിടിക്കാതിരിക്കുകയും ചെയ്യും. സൗത്ത് ഐലൻഡിൽ നിന്നുള്ള ചെമ്മരിയാടിൻ്റെ രോമങ്ങൾ പ്രധാനമായിട്ടും അപ്പാരൽസുകളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ രോമമെടുക്കുന്ന ആളോട് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഒരു ചെമ്മരിയാടിൻ്റെ രോമം തന്നെ 3 തരം വിലയ്ക്കാണ് വിൽക്കുന്നത് എന്നാണ്. ഏറ്റവും അധികം വില കിട്ടുന്നത് ചെമ്മരിയാടിൻ്റെ മുതുകത്ത് നിന്നുള്ള രോമവും, അത് കഴിഞ്ഞാൽ വയറിൻ്റെ ഭാഗത്ത് നിന്നുള്ള രോമവും, ഏറ്റവും കുറവ് വില അഴുക്ക് പിടിച്ച ഭാഗത്ത് നിന്നുള്ള രോമത്തിനുമാണ്. ഇതൊരു $3 to $7 വരെ വരും ഒരു കിലോയ്ക്ക്. ഇതുകൊണ്ട് തന്നെ ധാരാളം വൂൾ ചെമ്മരിയാടിനെ വളർത്തുന്ന ആളുകളെല്ലാം ഈ കൃഷിയിൽ നിന്ന് മാറി മാടുകളെ പാലിനും ഇറച്ചിക്കും വേണ്ടിയിട്ട് വളർത്താനായിട്ട് തുടങ്ങി. കാരണം അവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് ലാഭമൊന്നുമില്ല. പക്ഷേ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, അത് നമ്മുടെ ഗ്ലൗസ് ആയിക്കോട്ടെ, തൊപ്പി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാർപ്പറ്റ് ആയിക്കോട്ടെ, അതെല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റിൻ്റെ വിഹിതമൊന്നും ഈ കർഷകർക്ക് കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Who said that? What is it? Come on. ഹോക്സ് ബേയിൽ വന്നു കഴിഞ്ഞിട്ട് വൈനറി കാണിക്കാതെ എങ്ങനെയാണ് വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ക്രേഗി റേഞ്ച് എന്ന് പറയുന്ന ഒരു വൈനറിയിലാണ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ക്രേഗി റേഞ്ച്. അവരുടെ മുന്തിരിത്തോട്ടം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ശാലമോൻ്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു പോകും നോക്കാം. ഫാമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇവർ വെള്ളം ഇറിഗേഷൻ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. ലേബർ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പം കൂടുതലും മെഷീൻസ് ആണ് ഇങ്ങനത്തെ ജോലികളെല്ലാം ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി വെള്ളം ചാടി വരുന്നത് കൊണ്ടിട്ട് കാണിച്ചിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് പല ഭാഗങ്ങളിലും വെള്ളം വന്നുകൊണ്ടിരിക്കും.
ഭയങ്കര ഈ വാട്ടർ ഒരു മഴവില് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറയുന്നില്ല എന്തോ. കാണുന്നതാണ് ഹുക്ക ഫോൾസ്. നല്ല യുണീക്ക് ആയിട്ടുള്ള ബ്ലൂ കളറുള്ള വെള്ളമാണ് ഇതിൻ്റെ പ്രത്യേകത. ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ ബ്ലൂ ലൈറ്റ് തട്ടി റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു നിറം വെള്ളത്തിന് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു മനോഹരമായ കാഴ്ചയോടുകൂടി നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.